കേരള ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മതിലിൻ്റെ മണ്ടയ്ക്ക് വെക്കാൻ വേണ്ടിയുള്ളൊരു ഗ്രില്ലാണ്. അതൊരു സിമ്പിളായിട്ടുള്ളൊരു ഗ്രില്ലാണ്. ഏകദേശം ഒരു 23 ഇഞ്ച് പൊക്കവും 5 അടി 3 ഇഞ്ച് നീളവും വീതിയുള്ള ഒരു ഗ്രില്ലാണ് ഞങ്ങളിവിടെ ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മളാണെങ്കിൽ ചെയ്യുന്നത് 1.5 ഒരു സ്ക്വയർ ട്യൂബ് എടുത്തോണ്ട് വന്ന് അതിൻ്റെ ടേപ്പർ കട്ടിംഗ് എല്ലാം ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ 3/4 സ്ക്വയർ ട്യൂബ് ആകി ഒരു സൈഡ് ലെബലായിട്ടാണ് ഞങ്ങൾ ആ 3/4 സ്ക്വയർ ട്യൂബ് ആകിയിരിക്കുന്നത്. അന്നേരം മറ്റേ സൈഡ് നോക്കുമ്പോഴത്തേക്കിന് ഏകദേശം ഒരു 1/2 ഇഞ്ചോളം അകത്തോട്ട് കയറിയാണ് നമ്മുടെ സ്ക്വയർ ട്യൂബ് ഒക്കെ ഇരിക്കുന്നത്. ഇപ്പം നമ്മളാണ് ചെയ്യുന്നത്, ഇപ്പോൾ 2.75 ഇഞ്ച് അകലെ വിട്ടാണ് നമ്മൾ 3/4 ഇഞ്ചിൻ്റെ സ്ക്വയർ ട്യൂബ് നമ്മളിപ്പം പാകി അത് ടാക്ക് അടിച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ മൊത്തം ഒരെണ്ണത്തിൻ്റെ ആദ്യത്തെ സ്കെച്ചാണ് ഞങ്ങളിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കാണുമ്പോൾ അറിയാം, ഒരു സ്കെച്ച് ആദ്യം ഉണ്ടാക്കിയിട്ടിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഞങ്ങൾ ബാക്കിയുള്ള സാധനങ്ങളും ബാക്കിയുള്ള ഗ്രില്ലുകളെല്ലാം അതിൻ്റെ ഫ്രെയിമും അതിൻ്റെ എല്ലാ മണ്ടയ്ക്കിട്ട് ഓരോ സ്പോട്ട് അടിക്കും. ഞങ്ങൾ അടിച്ചിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇടയ്ക്കത്തെ ആ പീസെല്ലാം അതിനകത്ത് വെച്ച് വെച്ച് ഞങ്ങൾ സ്പോട്ട് അടിച്ച് വെച്ച് കട്ട് ചെയ്ത് ഞങ്ങളത് മാറ്റി വയ്ക്കുക. അങ്ങനെയാണ് ഞങ്ങളിതിൻ്റെ ഏകദേശം 9 ഗ്രില്ലുണ്ട്. അത് ഞങ്ങളാണെങ്കിൽ ആദ്യമേ ഒരെണ്ണം സെറ്റ് ചെയ്ത് മാറ്റിയിട്ട് സ്കെച്ച് ഉണ്ടാക്കിയിട്ട് രണ്ടാമതേ അതിന് മണ്ടയ്ക്കിട്ട് ഒരെണ്ണം ഞങ്ങൾ കൂട്ടുകയാണ്. ഇപ്പം രണ്ടാമത്തെ ഇതാണ്, രണ്ടാമത്തെ സെറ്റിങ്ങാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം രണ്ടെണ്ണം സെറ്റ് ചെയ്ത് ഞങ്ങളത് ഇവിടെ മാറ്റിവിട്ടുണ്ട്. ഇപ്പം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം അതിൻ്റെ ആ സൈഡിൽ അടിച്ചിരിക്കുന്ന ടാക്കാണ് ഞങ്ങളത് കട്ട് ചെയ്യാൻ പോകും. ടാക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് നമുക്ക് ആ ഒരു സാധനം പൊക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ആ ഒരെണ്ണം ഞങ്ങൾ പൊക്കിയെടുക്കുകയാണ് ടാക്ക അടിച്ചത്. എല്ലാം ഞങ്ങൾ ആ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ആ ഒരു പീസ് വെച്ചിട്ട് ഞങ്ങൾ നിന്നുകൊണ്ട് ചെയ്യാൻ വേണ്ടിയാണ് 4 കാലും 3/4 ഇഞ്ചിൻ്റെ 4 കാലും കൊടുത്തിട്ട് ഞങ്ങളത് വെച്ച് ഒരു മേശ പോലെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞങ്ങളതെല്ലാം കൂടെ ഞങ്ങളത് സെറ്റ് ചെയ്ത് വേണ്ടത്. അതിൻ്റെ വെൽഡിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളാണെങ്കിൽ അതിനകത്തൊരു അപ്പോക്സിയുടെ കറുത്ത പെയിൻ്റാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അടിക്കാനായിട്ട്. അതിന് ആ അപ്പോക്സിയുടെ കറുത്ത പെയിൻ്റ് ഞങ്ങൾക്കും അതിന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കറുത്ത പെയിൻ്റ് ഞങ്ങൾ 2 കോട്ടാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അടിക്കാനായിട്ട്. ആദ്യമേ ഞങ്ങളാണ് ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം വെൽഡിങ്ങും ഗ്രൈൻഡിങ്ങും എല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ അതെല്ലാം ഞങ്ങൾ മാറ്റി ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഞങ്ങൾ ആദ്യം 1 കോട്ട് ഞങ്ങൾ പെയിൻ്റ് ഞങ്ങൾ അടിക്കുകയാണ്. ഞങ്ങളുടെ പെയിൻറ്റിങ് ഏകദേശം പകുതിയോളം ഞങ്ങളുടെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. 1/3 പെയിൻറ്റിങ് ഞങ്ങളുടെ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പെയിൻറ്റ് ചെയ്ത് അതെല്ലാം മാറ്റി ഞങ്ങൾ അടിക്കടിക്ക് വെച്ചിരിക്കണം. 2, 4, 5 എണ്ണം ഞങ്ങൾ പെയിൻറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഞങ്ങൾ ചുമ്മാ ഒന്ന് ആ റൈറ്റ് ആംഗിൾ ഒന്ന് വെച്ചൊന്ന് നോക്കുകയാണ് കറക്റ്റാണോ എല്ലാം വെച്ചപ്പോൾ എല്ലാം കറക്റ്റ്. അതുകൊണ്ട് ഞങ്ങൾ ചുമ്മാ ഒരു ഷോ ഒന്ന് ചുമ്മാ ഒന്ന് വെച്ച് നോക്കിയതേ ഉള്ളൂ. ഈ ഫ്രെയിമിൽ അടിച്ചു കഴിഞ്ഞ ശേഷം ഞങ്ങൾ അളവെല്ലാം നോക്കിയിട്ട് അതിൻ്റെ കോണിപ്പും എല്ലാം നോക്കി എല്ലാം കീറി കൃത്യമായിട്ട് ആക്കി കഴിഞ്ഞ ശേഷമേ ഞങ്ങളത് മൊത്തം ഞങ്ങൾ സെറ്റ് ചെയ്തുള്ളൂ. ഒരെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം അതിനെ മണ്ടയ്ക്കിട്ട് ഉണ്ടാക്കുമ്പം എല്ലാം കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ അത് വലിയ വിഷയമാണ്. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ എല്ലാത്തും കറക്റ്റായിട്ട് ഞങ്ങളതങ്ങ് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ നമ്മളാ ഗ്രില്ല് നമ്മൾ പിടിപ്പിക്കുമ്പോൾ നമ്മളാണെങ്കിൽ അതിനകത്ത് ഒരു 10 കമ്പിയുണ്ട്, റൗണ്ട് കമ്പി. ആ കമ്പി കൊണ്ടൊന്ന് നമ്മൾ ഈ ഡ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ
ഒരു 3 ഇഞ്ച് നീളത്തിന് കമ്പി മുറിച്ചിട്ട് ഈ ഹോളിനകത്തോട്ട് നമ്മൾ അങ്ങോട്ട് അടിച്ച് കയറ്റി വെച്ച് വെൽഡ് ചെയ്യണം. ഈ കാണുന്ന പൈപ്പൊക്കെ കാണുന്നത് അത് ഇലക്ട്രിക് വർക്കാണ്. അവർക്ക് ഈ ഇതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ ഇതിൻ്റെ മണ്ടയ്ക്ക് മുഴുവൻ ലൈറ്റ് പിടിപ്പിക്കാനുള്ളതാണ്. ഇപ്പം നമ്മളാണെങ്കിൽ ആ പീസ് വെച്ചു കണ്ടോ, നമ്മുടെ ആ പീസ് വെച്ചാൽ അതിനകത്താണ് നമ്മൾ വെച്ച് അടിക്കുന്നത്. ഇത് തേക്കുമ്പം ഇതുമായിട്ട് കറക്റ്റ് ലെവൽ വെച്ച് അവർ തേച്ചോളും. അതാണ് അവർ തേക്കാതെ ഇത് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അന്നേരം ഇച്ചിരി ഫിനിഷിങ് ഇച്ചിരി വൃത്തിയായിട്ടൊക്കെ അവർക്ക് തേക്കാനും പറ്റും. നല്ല ഇതിനെ വെച്ചാൽ ഇതാണെങ്കിൽ ഞങ്ങളുടെ വർക്ക് 9 ഗ്രില്ലുണ്ടായിരുന്നു. 9 ഗ്രില്ല് ഞങ്ങൾ ഉണ്ടാക്കി എല്ലാം ഫിറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. പെയിൻറ്റ് 2 കോട്ട് പെയിൻറ്റും ഞങ്ങൾ അടിച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു ഇങ്ങേ സൈഡിൽ നിന്ന് എടുത്ത ഒരു ഭാഗമാണ് നല്ല. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയൊരു വീഡിയോയുമായി ഞങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ വരുന്നതാണ്. എല്ലാവർക്കും ഗുഡ് ബൈ. ഇതൊരു ഓഡിറ്റോറിയമാണ്.